നമസ്കാരം, ഷിജു ബാലഗോപാലാണ്. ഡാവിഞ്ചി റിസോർട്ട് ട്യൂട്ടോറിയലിലെ 18-ാമത്തെ വീഡിയോ ആണിത്. നിങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് 2 വിൻഡോ അല്ലെ 3 വിൻഡോ ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ക്രോപ്പൊക്കെ ചെയ്ത് കുറേ പണിയെടുക്കേണ്ട സാഹചര്യമുണ്ട്. ഡാവിഞ്ചി റിസോർട്ടിൽ വീഡിയോ കൊളാഷ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ എത്ര 2 വിൻഡോ ആണോ 3 വിൻഡോ ആണോ 4 വിൻഡോ ആണോ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഡാവിഞ്ചി റിസോർട്ടിലെ വീഡിയോ കൊളാഷിനെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോവാണ്. ഡാവിഞ്ചി റിസോർട്ടിലൊരു കിടിലൻ ഓപ്ഷനാണ് വീഡിയോ കൊളാഷ്. നമുക്ക് 2 വിൻഡോ 3 വിൻഡോ ഒക്കെ ചെയ്യണമെങ്കിൽ വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് പ്രൊഫഷണലായിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ വീഡിയോ കൊളാഷ് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് കുറച്ച് ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ആ ഫയൽ ഞാൻ മീഡിയ പൂളിൽ നിന്ന് സെലക്ട് ചെയ്യുന്നു. മീഡിയ പൂളിലേക്ക് ഓൾറെഡി ഞാൻ കുറച്ച് ഫയൽസ് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ 1-ലേക്കാണ് ഇമ്പോർട്ട് ചെയ്തത്. നമുക്കിപ്പോൾ ഓഡിയോ വേണ്ടാത്തതുകൊണ്ട് ഞാൻ വീഡിയോ മാത്രമാണ് ഇമ്പോർട്ട് ചെയ്തത്. ഇനി അടുത്തത് ഇതാണ്, എനിക്ക് വീഡിയോ കൊളാഷ് ചെയ്യേണ്ട ഒരു വീഡിയോ ഇതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ മാത്രം ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. ഡ്യൂറേഷൻ താഴത്തേൻ്റെ അത്ര തന്നെ മതി. അതിനുശേഷം ഈ ഒരു വീഡിയോ കൂടി, ഇതും ഞാൻ വീഡിയോ കൊളാഷ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കൂടി ഇതാ കാണുന്നില്ലേ, 3-ാമത്തെ ട്രാക്കിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. 2 വിൻഡോ 3 വിൻഡോ എത്ര വിൻഡോ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അത് ഞാൻ 2 വിൻഡോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അതിന് വേണ്ടിയിട്ട് മുകളിലത്തെ ഈ ലെയർ ഞാൻ ഹൈഡ് ചെയ്യുന്നു, ഡിസേബിൾ ചെയ്യുന്നു. അതിനുശേഷം താഴത്തെ ലെയർ സെലക്ട് ചെയ്യുന്നു, എഫക്ട്സ് ലൈബ്രറിയിലേക്ക് പോകുന്നു. എഫക്ട്സ് ലൈബ്രറി ഇവിടെ കാണുന്നില്ല എങ്കിൽ ഇതാ കാണുന്നില്ലേ, ഇവിടുന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ടൂൾ ബോക്സിൽ ഇതാ കാണുന്നില്ലേ ഓപ്പൺ എഫക്ട്സ്, ഇത് നമ്മൾ സെലക്ട് ചെയ്യണം. ഈ ഓപ്പൺ എഫക്ട്സ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സെർച്ച് ചെയ്യുക വീഡിയോ കൊളാഷ്. ഓക്കെ, ഇതാണ് നമ്മുടെ സംഭവം. ഇത് നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇതിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ കൊളാഷ് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഇപ്പോഴെന്താണ് സംഭവിച്ചത്? നമ്മളെ ബാക്ക്ഗ്രൗണ്ട് ഇതാ കാണുന്നില്ല, ടൈലായിട്ട് 4 വിൻഡോയിലായിട്ട് വന്നു. എന്താണോ നമുക്ക് വീഡിയോ കൊളാഷ് ചെയ്യേണ്ടത് അത് ബാക്ക്ഗ്രൗണ്ടായിട്ട് വന്നു. ഇതൊക്കെ നമുക്ക് പരിഹരിക്കാം എളുപ്പത്തിൽ. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ക്ലിപ്പ് തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം ഇതാ കാണുന്നില്ലേ എഫക്ട്സ്, എഫക്ട്സിലേക്ക് അങ്ങ് പോവാം. അപ്പോൾ നമുക്കിവിടെ വീഡിയോ കൊളാഷ് എന്ന ഈ എഫക്റ്റ് ഇവിടെ കാണും. വീഡിയോ കൊളാഷിൽ നമ്മൾ വർക്ക് ഫ്ലോ എന്നുള്ളത് ക്രിയേറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇതിൽ സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ടൈലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കി, ടൈല് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ 4 വിൻഡോയിനുള്ളതാണ് ഇപ്പോൾ ഓൾറെഡി ഡിഫാൾട്ടായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് 4 വിൻഡോ വേണ്ട, 2 വിൻഡോ വേണ്ടു. അപ്പോൾ റോ എന്നുള്ളത് 1 കൊടുക്കുക. ഓക്കെ, പിന്നെയുള്ളത് ഇതിൽ ഇതൊക്കെ ഇതിലെ അഡ്ജസ്റ്റ്മെൻ്റാണ്. മാർജിന് മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതാ കാണുന്നില്ലേ, ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരുപാട് ആവശ്യമുണ്ട്, നിങ്ങളെ ഡിസൈൻ ആവശ്യം എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇത് റൗണ്ടിങ് വേണ്ട, സ്ക്വയർ ആയിട്ട് തന്നെയാണ് അതിൻ്റെ ഇത് കാണുന്നില്ലേ. ഇവിടുത്തത് റെക്ടാംഗിൾ അങ്ങനെ തന്നെ, റൗണ്ടഡ് കോർണർ ഒന്നും വേണ്ട എങ്കിൽ ഇത് റൗണ്ടിങ് എന്നുള്ളത് 0 ആക്കി വെക്കുക. അതാ വേണമെന്നുണ്ടെങ്കിൽ എത്രയാണോ വേണ്ടത് അത് കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ കൊടുത്തു. ഇനി നമുക്കിതിൽ വേണ്ടത് ഇതിൻ്റെ ഫ്രെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഫ്രെയിം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് 2-ാമത്തതും കൂടി കൊടുക്കാം. അപ്പോൾ 2-ാമത്തതിന് വേണ്ടി ഞാനിതാ ഇത് കാണുന്നില്ലേ, ഇനാബിൾ വീഡിയോ ട്രാക്ക് ഇനാബിൾ ചെയ്യാം. അതിനുശേഷം താഴത്തത് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇതാ കാണുന്നില്ലേ കോപ്പി കൊടുക്കുക. അതിനുശേഷം മുകളിലത്തെ ക്ലിപ്പ് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, പേസ്റ്റ് ആട്രിബ്യൂട്ട്സ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ചിലപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും സെലക്ട് ആയിട്ടുണ്ടാവില്ല, മുഴുവനായിട്ടുള്ളതൊന്നും നമ്മൾ സെലക്ട് ചെയ്യേണ്ട. നമുക്ക് ആകെ സെലക്ട് ചെയ്യേണ്ടത് പ്ലഗിൻസ് എന്നാണെന്നില്ലേ, പ്ലഗിൻസ് മാത്രം സെലക്ട് ചെയ്യുക, അപ്ലൈ കൊടുക്കുക. അപ്പം ഇപ്പോൾ ഉള്ള താഴത്തേൻ്റെ മുകളിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. നമുക്കതല്ല ഇപ്പുറത്തെ വശത്താണ് വേണ്ടത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക, എഫക്ട്സിലേക്ക് വരിക. ഇവിടെ കാണുന്നില്ല ഗ്ലോബൽസും ഉണ്ടാവും ടൈൽസും ഉണ്ടാവും. ടൈൽസ് നമ്മൾ സെലക്ട് ചെയ്യുക, ടൈൽ 1 എന്നുള്ളത് ടൈൽ 2. ബും, സംഭവം ഇത്ര സിമ്പിളാണ്. ഇത് കണ്ടില്ലേ. ഇനിയിപ്പോൾ ഈ ഫ്രെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഏതാണോ ക്ലിപ്പ് ആ ക്ലിപ്പിൽ സെലക്ട് ചെയ്യുക, വീഡിയോ പ്രോപ്പർട്ടീസിലേക്ക് വരിക. ഇതാ കാണുന്നില്ലേ, ഇവിടെ നിങ്ങൾ റീഅറേഞ്ച് ചെയ്താൽ മതി. സൂം ചെയ്യണമെങ്കിൽ സൂം ചെയ്യാം, എന്താണോ വേണ്ടത് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ 2-ാമത്തെ ക്ലിപ്പും.
ഓക്കെ. ഇത്ര എളുപ്പത്തിൽ ടു വിൻഡോ ഒക്കെ ചെയ്യാൻ മറ്റൊരു സോഫ്റ്റ്വെയറിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് മറ്റു സോഫ്റ്റ്വെയറിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം 2-3 വർഷമായിട്ട് ഡാവിഞ്ചി തന്നെയാണ് സ്ഥിരമായിട്ട് എഡിറ്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ഈ സംഭവം. ഇനി നമുക്ക് ഇവിടെ 4 വിൻഡോ എങ്ങനെ കൊടുക്കുക നോക്കാം. 4 വിൻഡോ കൊടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുക, എഫക്സിലേക്ക്, ഇതാ ഇൻസ്പെക്ടറിനകത്ത് എഫക്സ്. ഇവിടെ നിങ്ങൾ നേരത്തെ എടുക്കുമ്പോൾ ഇൻസ്പെക്ടർ ഇവിടെ കാണുന്നില്ലെങ്കിൽ ഇൻസ്പെക്ടർ മുകളിൽ നിന്ന് സെലക്ട് ചെയ്യുക, ഇത് കാണുന്നില്ലേ. അതിനുശേഷം റോസ് എന്നുള്ളത് ഇവിടെ 2 കൊടുക്കുക, എൻറ്റർ കൊടുക്കുക. അപ്പോൾ 4 വിൻഡോന് വേണ്ടിയിട്ട് ഇത് ശരിയായിട്ടുണ്ട്. അതിനുശേഷം 2-ാമത്തതും സെലക്ട് ചെയ്തിട്ട് ഗ്ലോബൽസിൽ വരിക, റോ 4 കൊടുക്കുക, സോറി 2 കൊടുക്കുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള 2 ക്ലിപ്പും കൂടി ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ഏതാണോ ക്ലിപ്പ് അത് നമ്മൾ സെലക്ട് ചെയ്തു, അതിൽ നിന്ന് ഇതാ ഇവിടെ ഇമ്പോർട്ട് ചെയ്യുക, 4-ാമത്തെ ട്രാക്കിൽ ഇമ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത ക്ലിപ്പ് ഏതാണോ വേണ്ടത് അത് നമ്മൾ, ഏത് ക്ലിപ്പാണോ വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇതാ വീഡിയോ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തു, 4 ക്ലിപ്പും ഇമ്പോർട്ട് ചെയ്തു. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഈ 2 ക്ലിപ്പ് ഉണ്ടല്ലോ അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. ഇത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്യുക, അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം പേസ്റ്റ് ആട്രിബ്യൂട്ട്സ് കൊടുക്കുക, അതിനുശേഷം പ്ലഗിൻസ് സെലക്ട് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ സെലക്ട് ചെയ്യുക, ഇൻസ്പെക്ടറിനകത്ത് എഫക്സിലേക്ക് പോവുക, ടൈൽസ് എടുക്കുക, 3 കൊടുക്കുക. ഇത് നമ്മൾ ഇതേപോലെ തന്നെ ടൈൽസിലേക്ക് പോവുക, 4 കൊടുക്കുക. ഇതിലിവിടെ ചെറിയ ഗ്രീൻ വന്നിട്ടുണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഇതിൽ സെലക്ട് ചെയ്യാം. ഓക്കെ, സംഭവം വളരെ സിമ്പിളല്ലേ, അടിപൊളിയായില്ലേ. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ നമുക്ക് ഡാവിഞ്ചി റിസോൾവിൽ വീഡിയോ കൊളാഷ് ചെയ്യാം. 2 വിൻഡോ വേണോ 3 വിൻഡോ വേണോ, എഡിറ്റിങ്ങിൽ ഒരുപാട് സമയം ലാഭിക്കുന്നൊരു സംഭവമാണിത്. വീഡിയോ കൊളാഷ് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണക്കുക. നിങ്ങൾക്ക് സിനിമാ മോഹികളോ എഡിറ്റിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ ചാനൽ ഒന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പിരിയുന്നു, ഞാൻ ഷിജു ബാലഗോപാലൻ.